ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു വ്യത്യസ്ത ടേസ്റ്റുള്ള മത്തിക്കറിയാണ് അതായത് അമരക്ക ഇട്ട അമരയ്ക്ക് ഇട്ട് വയ്ക്കുന്ന മത്തിക്കറി ചില സ്ഥലങ്ങളിൽ കയ്പൻ പയർ എന്ന് പറയും പക്ഷേ ഈ മത്തിക്കറിയിൽ ഇട്ടാൽ അങ്ങനെ കയ്പൊന്നും ഉണ്ടാവില്ല അമരയ്ക്കയിട്ട മത്തിക്കറിയാണ് പരിചയപ്പെടുത്തുന്നത് തേങ്ങ അരച്ചാണ് ഈ മത്തിക്കറി ഉണ്ടാക്കുന്നത് അപ്പം നല്ലപോലെ മീനെല്ലാം വൃത്തിയാക്കി കഴുകിയെടുക്കുക എന്നിട്ട് കഴുകിയെടുത്ത് നല്ലപോലെ മുറിച്ചതിന് ശേഷം ഇതിലേക്ക് അമരയ്ക്ക രണ്ട് കഷ്ണമായിട്ടോ അല്ലെങ്കിൽ മുഴുവൻ ോട് ഇടുന്നവർക്ക് അങ്ങനെ ഇടാം അതിലേക്ക് മുറിച്ചു കൊടുക്കുക അതുപോലെ ഇതിലുപയോഗിക്കുന്ന പുളി വാളംപുളിയാണ് കൊടംപുളി അല്ല വാളംപുളിയാണ് ഇതിലുപയോഗിക്കുന്നത് എല്ലാ അമരയ്ക്ക് നമുക്ക് എത്ര അമരയ്ക്ക വേണോ ആ അമരയ്ക്ക എല്ലാം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മുറിച്ചിട്ട് കൊടുക്കുക അതുപോലെ തന്നെ പച്ചമുളക് നീളത്തിൽ അരിഞ്ഞു കൊടുക്കുക എരിവിനനുസരിച്ച് കൊടുക്കുക ഞങ്ങളിപ്പോൾ രണ്ടോ മൂന്നോ പച്ചമുളകാണ് അരിഞ്ഞു കൊടുത്തത് പിന്നെ ചേരുവ ഉണ്ടാക്കുന്ന സമയത്ത് തേങ്ങ അരയ്ക്കുന്ന സമയത്ത് പിന്നെയും മുളക് പൊടി കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയ ഒരു സ്പൂണ് അതായത് ചെറിയ സ്പൂണ് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുക ഒത്തിരി ഉലുവപ്പൊടി ഇടണ്ട കഴിക്കും അതുകൊണ്ട് ആവശ്യത്തിന് ചെറിയൊരു സ്പൂണ് ഉൽവപ്പൊടി ഇട്ട് കൊടുക്കുക അതിനുശേഷം നമുക്കിതിനു വേണ്ട ചേരുവകൾ റെഡിയാക്കാം കുറച്ച് തേങ്ങ മതി ഒത്തിരി തേങ്ങ വേണ്ട കുറച്ച് തേങ്ങ അതുപോലെ തന്നെ ചെറിയ ഉള്ളി ചെറിയ തേങ്ങ ചെറിയ ഉള്ളി പിന്നെ വേണ്ടത് മല്ലി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി അപ്പം എത്രയാണോ മീൻ മീനെടുക്കുന്നത് അതിനനുസരിച്ച് ഈ ചേരുവകളുടെ അളവ് നമുക്ക് എടുക്കാവുന്നതാണ് അതിനുശേഷം ഇത് മിക്സിയിൽ വെച്ചോ അരകലയിലോ വെച്ചോ അരച്ചെടുക്കുക അരച്ചതിന് ശേഷം ഇത് നേരത്തെ എടുത്ത് വച്ചിരിക്കുന്ന മീനിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വാളമ്പുളി അരയ്ക്കാൻ എടുത്തിട്ടില്ല നല്ലപോലെ പിഴിഞ്ഞ് അതിൻ്റെ ആ ചാറും മാത്രമാണ് ഒഴിച്ച് കൊടുത്തത് നല്ലപോലെ പിഴിഞ്ഞതിന് ശേഷം കൈകൊണ്ട് തന്നെ നമ്മൾ അത് നല്ലപോലെ ഇങ്ങനെ മിക്സ് ചെയ്തു വയ്ക്കുക മിക്സ് ചെയ്തിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് വെള്ളവും കൂടി അല്ലെങ്കിൽ ഉപ്പ് പൊടിയോ ചേർത്ത് കൊടുക്കുക അതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം അടുപ്പിലേക്ക് വയ്ക്കുക ഇതിപ്പോൾ ഏകദേശം അരമണി ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിന് ശേഷമാണ് അപ്പോൾ നന്നായിട്ട് തിളച്ചൊക്കെ വരുന്നുണ്ട് കുറേ ചാറല്ലാം ഇതിലേക്ക് വറ്റിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ മീൻ കറി വെക്കുന്ന സമയത്ത് ഒത്തിരി ചാറായിട്ട് വെക്കില്ല ജസ്റ്റ് ഒരു കുഴമ്പ് രൂപത്തിലാണ് വെക്കുക അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നെയ്യുള്ള മത്തികാണ് ഈ ഈ ഒരു കോമ്പിനേഷൻ നല്ലത് അപ്പോൾ ഈ അമരക്കയിലൊക്കെ നെയ്യെല്ലാം പിടിച്ചു കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അടുപ്പിൽ നിന്ന് മാറ്റുന്നതിന് മുമ്പ് ലേശം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കുക അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കാരണം ഇതിൽ നെയ്യ് കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് ജസ്റ്റ് ഒരു വെളിച്ചെണ്ണ ഉപയോഗിച്ചത് നെയ്യുള്ള മീനിനാണെങ്കിൽ പിന്നെ ആ പ്രശ്നം ഉണ്ടാവില്ല കുഴപ്പമില്ല അങ്ങനെ ആ മരയ്ക്ക് ഇട്ട മത്തിക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക